ഇന്ത്യയിൽ സെയിലായിട്ടുള്ള എല്ലാ വണ്ടികളും തായ്ലൻഡ് എഞ്ചിനോ ജപ്പാൻ എഞ്ചിനോ അല്ല. അത് ഈ 250ലുമാണ്. അത് ഹോണ്ടയ്ക്ക് അതിന് പേറ്റന്റും ഉണ്ട്. ഈ ഒരു സെയിം ബോണ്ട് സ്ട്രോക്ക് സൈസ് തന്നെയാണ് സി ബി ആർ 1000 ആകാറിലൊക്കെ കാണുന്നത്. എക്സോസ്റ്റ് വാൽവിന്റെ സൈസ് 1000 ആകാനും 250 ആകാനും സെയിം ആണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സി ബി ആർ 250യെ പറ്റിയാണ്. സി ബി ആറിൻ്റെ ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയും പിന്നെ ഒരു കോമൺ ഫാക്ട്, അതായത് നമ്മൾ 2011 മുതൽ 2013 വരെയുള്ള സി ബി ആറിനെ തായ്ലൻഡ് എഞ്ചിൻ അല്ലെ ജപ്പാൻ എഞ്ചിൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്നാൽ അത് തികച്ചും തെറ്റായ കാര്യമാണ്. ഇന്ത്യയിൽ സെയിലായിട്ടുള്ള എല്ലാ വണ്ടികളും തായ്ലൻഡ് എഞ്ചിനോ ജപ്പാൻ എഞ്ചിനോ അല്ല. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഏതൊരു റിവ്യൂ എടുത്താലും അല്ലെങ്കിൽ ഏതൊരു സി ബി ആറുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു വീഡിയോ എടുത്താലും, അത് യൂട്യൂബിലാകട്ടെ, വ്ളോഗാകട്ടെ, എന്ത് വേണേലും ആകട്ടെ, ഇതെല്ലാം കേൾക്കുന്ന കുറച്ച് പോയിൻസാണ് റിഫൈൻമെൻറ്റ്, റിലയബിലിറ്റി, സ്മൂത്ത്നെസ്, അറ്റ് ദ എൻ്റെ റേവ് റേഞ്ച്. അതായത് ഏതൊരു റേവ് റേഞ്ചിലും ഏതൊരു സ്പീഡിലും ഏതൊരു ഗിയറിലും സി ബി ആർ നൽകുന്നൊരു ഒരു റിഫൈൻമെൻ്റ് ഉണ്ട്. അതാണ് ശരിക്കും എല്ലാവർക്കും ഈ വണ്ടിയോട് അത്രമാത്രം പ്രണയം തോന്നാനുള്ള കാരണം. ഈ ഒരു റിഫൈൻമെൻറ്റ് എഞ്ചിനിൽ വരുത്താൻ ഹോണ്ട ഒരുപാട് ടെക്നോളജീസ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ കുറച്ച് പോയിൻറ്റ്സ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. എല്ലാമൊന്നുമില്ല എനിക്ക് കിട്ടിയത്, ഇതൊന്നുമല്ല, എവരിത്തിങ്. സി ബി ആർ 250 എഞ്ചിനകത്തുള്ള എല്ലാ പാർട്സും എല്ലാ മെറ്റീരിയൽസും ഓൾമോസ്റ്റ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് മാക്സിമം റിഫൈൻമെൻറ്റ്, അതെങ്ങനെയൊക്കെ ഉണ്ടാക്കാവോ, ഏതൊക്കെ ടെക്നോളജി അതിനകത്ത് ഉപയോഗിക്കാവോ, ഒരുപാട് ടെക്നോളജീസ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ആദ്യം തന്നെ നമുക്കറിയാം സി ബി ആർ 250 ഒരു ഡി ഒ എച്ച് സി ആണ്, ഡ്യുവൽ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ്. അതുകൂടാതെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റോക്കറാമിനെ റോളർ റോക്കറാം എന്നാണ് ഹോണ്ട വിശേഷിപ്പിക്കുന്നത്. അതുകൂടാതെ തന്നെ ലോകത്തിലെ ആദ്യത്തെ ഡി ഒ എച്ച് സി സെറ്റപ്പിൽ ഒരു റോളർ റോക്കറാം കൊണ്ടുവന്നത് ഹോണ്ടയാണ്. അത് ഈ 250ലുമാണ്. അത് ഹോണ്ടയ്ക്ക് അതിന് പേറ്റൻറ്റും ഉണ്ട്. അതുകൂടാതെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഷിം ടൈപ്പ് വാൽവ് ടാപ്പറ്റ് ആയതുകൊണ്ട് തന്നെ റോക്കറാമിൻ്റെ വെയിറ്റ് വളരെയധികം കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇൻറ്റേണൽ എൻജിൻ ഫ്രിക്ഷനും മാക്സിമം കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വാൽവ് സ്പ്രിങ്ങിൻ്റെ ലോഡും സി ബി ആറിൽ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇൻറ്റേണൽ എൻജിൻ ഫ്രിക്ഷൻ മാക്സിമം കുറവായിട്ട് കിട്ടുന്നത്. ഫ്രിക്ഷൻ കുറയുമ്പോഴത്തേനും വൈബ്രേഷനും കുറയും, എൻജിൻ സ്മൂത്താവും. ഈ ഷിമ്മ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ക്യാംഷാഫ്റ്റ് ഊരാതെ തന്നെ നമുക്ക് ഈ ഷിമ്മ് ചേഞ്ച് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. ഷിമ്മ് ഉപയോഗിക്കുന്നതുകൊണ്ട് മെയിൻ്റനൻസും ഓപ്പറേറ്റിംഗ് കോസ്റ്റും വളരെ കുറവായിരിക്കും. ഫോർക്ക്ഡ് റോളർ റോക്കറാംസ് കൂടാതെ ഈ ഡി ഒ എച്ച് സി സെറ്റപ്പിൽ ഉപയോഗിച്ചിട്ടുള്ള ടൈമിംഗ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു എച്ച് വൈ വി ഒ ടൈപ്പാണ്. എച്ച് വൈ വി ഒ ടൈപ്പ് ടൈമിംഗ് ചെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരു പേരാണ് സൈലൻറ്റ് ചെയിൻ. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ ഇതെന്തിനാ സി ബി ആറിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്ന്. വളരെ സൈലൻ്റ് ആയിരിക്കും, നോയ്സ് ലെസ് ആയിരിക്കും, വൈബ്രേഷൻ ലെസ് ആയിരിക്കും. കൂടാതെ ഇതിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും മറ്റുള്ള ചെയിനുകളെ അപേക്ഷിച്ച്. കൂടാതെ ഇതൊരു ഹൈ കപ്പാസിറ്റി, ഹൈ വെലോസിറ്റി, ഇൻവൊല്യൂട്ട് ടൂത്ത് ടൈപ്പാണ് ഈ ചെയിന്. ലോവർ ആർ പി എമ്മിൽ നിന്ന് ഹയർ ആർ പി എമ്മിലോട്ട് പോകുമ്പോഴത്തേനും പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാനും എന്നാലും വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓപ്പറേഷന് വേണ്ടി ഒരുപാട് ടെക്നോളജീസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വാൽവ് സ്റ്റെമ്മിൻ്റെ പ്രത്യേകതകളും ഹൈലിഫ്റ്റ് ക്യാംഷാഫ്റ്റ്, വാൽവിൻ്റെ ഡയമീറ്റർ, ഇങ്ങനെ ഒരുപാട് രീതിയിൽ മാക്സിമം റെസിസ്റ്റൻസും ഫ്രിക്ഷനും കുറച്ച് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു പെർഫോമൻസാണ് സി ബി ആറിലെ ലോവർ ആർ പി എമ്മിൽ നിന്ന് ഹയർ ആർ പി എമ്മിലോട്ട് പോകുമ്പോൾ കൊടുത്തിരിക്കുന്നത്. സി ബി ആറിൽ ഉപയോഗിച്ചിട്ടുള്ള ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ പി ജി എം എഫ് ഐ ആണ്, പ്രോഗ്രാമഡ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റൈഡിംഗ് കണ്ടീഷനും ത്രോട്ടിൽ റെസ്പോൺസും അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനും അങ്ങനെ ഒരുപാട് വേരിയബിൾസ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് പരിശോധിക്കും. അതായത് നമ്മൾ കൈ കൊടുക്കുമ്പോഴുള്ള വേരിയബിൾസും മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് പരിശോധിച്ച് ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടേയിരിക്കും. ഒപ്റ്റിമം ആയിട്ടുള്ളൊരു എയർ ഫ്യൂൾ മിക്സറാണ് എഞ്ചിനകത്തോട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ, ഒന്ന്, മാക്സിമം എഫിഷ്യൻസിയും കിട്ടും, നമുക്ക് ക്രിസ്പ് ആയിട്ടുള്ളൊരു ത്രോട്ടിൽ റെസ്പോൺസും കിട്ടും, മാക്സിമം പവറും നൽകും. ഇത് ഒരു ഒറ്റ റൈഡിംഗ് കണ്ടീഷൻ്റെ കാര്യത്തിലല്ല പറയുന്നത്,
ഏത് റേഞ്ചിലുള്ള ഓപ്പറേഷനും, അതായത് ഏത് റേഞ്ചിൽ ഏത് രീതിയിൽ നമ്മൾ വണ്ടി ഓടിച്ചാലും അതിൽ ഒപ്റ്റിമം ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും എഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് PGM FI ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഈ PGM FI സിസ്റ്റവും ISEV, അതായത് ഐഡിയൽ എയർ കൺട്രോൾ വാൽവ് സിസ്റ്റവും കൂടെ കോർപ്പറേറ്റ് ചെയ്തിട്ട് ടോർക്ക് റിയാക്ഷൻ എത്രത്തോളം സ്മൂത്ത് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ, അതായത് ത്രോട്ടിലിൻ്റെ പൊസിഷൻ വേരി ചെയ്യുന്നതനുസരിച്ച് അത് വളരെ ചെറിയ മൂവ്മെൻ്റ് ആണെങ്കിൽ പോലും അവിടെ ഉണ്ടാകുന്ന ടോർക്കിൻ്റെ റിയാക്ഷൻ മാക്സിമം കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരിക്കും നൽകുന്നത്. CBR എഞ്ചിൻ പെർഫോമൻസും റെസ്പോൺസീവ്നെസ്സും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഓവർ സ്ക്വയർ ഷോർട്ട് സ്ട്രോക്ക് 250cc എഞ്ചിനാണ്. അതായത് ബോറിൻ്റെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ 76mm x 55mm. ഈ ഒരു സെയിം ബോറിൻ്റെ സ്ട്രോക്ക് സൈസ് തന്നെയാണ് നമ്മുടെ ഹോണ്ട സൂപ്പർ ബൈക്കിലും CBR 1000 RR ഒക്കെ കാണുന്നത്. ഇൻടേക്ക് വാൽവിൻ്റെ സൈസ് 30mm ഡയമീറ്ററും എക്സോസ്റ്റ് വാൽവിൻ്റെ സൈസ് 24mm ഡയമീറ്ററുമാണ്. ഇതിൻ്റെ ഇൻടേക്ക് വാൽവിൻ്റെ സൈസ് CBR 1000 RR ഹാഫ് മില്ലിമീറ്റർ കുറവേ ഉള്ളൂ. എക്സോസ്റ്റ് വാൽവിൻ്റെ സൈസ് 1000 RR 250 RR സെയിമാണ്. CBR കമ്പൻഷൻ ചേംബറിന് ഒരു പ്രത്യേകതയുണ്ട്, അത് പെൻ്റ് റൂഫ് കമ്പൻഷൻ ചേംബർ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു നാരോ വാൽവ് ആംഗിളും കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ കമ്പൻഷൻ ക്യാരക്ടറിസ്റ്റിക്സ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ പെൻ്റ് റൂഫ് കമ്പൻഷൻ ചേംബർ എന്താണെന്ന് വെച്ചാൽ സിംഗിൾ സിലിണ്ടറിലെ 4 valve വരുന്ന എഞ്ചിനുകളുടെ സിലിണ്ടറിൻ്റെ അപ്പർ പോർഷനിൽ ഈ 4 valve അറേഞ്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, അതിനെയാണ് പെൻ്റ് റൂഫ് കമ്പൻഷൻ ചേംബർ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എയർ ഫ്യുവർ മിക്സർ വളരെ പെട്ടെന്ന് തന്നെ കത്തും. അതുപോലെ തന്നെ CBR സിലിണ്ടറിൻ്റെ ഔട്ടർ സർഫസിലുള്ള സ്ലീവുകളിലെ ചെറിയ സ്പൈൻസ് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ കൂളിംഗ് പെർഫോമൻസ് കൂട്ടാനും സിലിണ്ടറിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഡിസ്റ്റോർഷൻസൊക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ്. സിലിണ്ടറിൻ്റെ സെൻട്രൽ ലൈന് ക്രാങ്ക്ഷാഫ്റ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് എക്സോസൈഡിലോട്ട് 4mm മാറിയാണ്. ഇതെന്തിനാണെന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ്. അതായത് പിസ്റ്റണും സിലിണ്ടറും തമ്മിലുള്ള റെസിസ്റ്റൻസ് പവർ സ്ട്രോക്കിൽ കുറഞ്ഞു കിട്ടും. 250 ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ഷോർട്ട് സ്കേറ്റ് പിസ്റ്റൺ ആണ്. അതിന് ഒരു മോളിബ്ഡനം കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട്. ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിസ്റ്റൺ റിങ്സിൻ്റെ ടെൻഷനും വളരെ കുറവാണ്. അത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓപ്പറേഷന് വേണ്ടിയാണ്. കൂടാതെ പിസ്റ്റൺ പിന്നെ ഒരു ഷോർട്ട് പിൻ ഫിനിഷ് നൽകിയിട്ടുണ്ട്. സ്ട്രോങ് ആക്കാൻ വേണ്ടി, സോളിഡ് ആവാൻ വേണ്ടിയാണ് ഈ ഷോർട്ട് പിൻ കോട്ടിങ് അല്ലെങ്കിൽ ഫിനിഷിങ് നൽകുന്നത്. CBR വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു കൗണ്ടർ ബാലൻസ് ഷാഫ്റ്റ് ഉണ്ട്. അതിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ മാക്സിമം വൈബ്രേഷൻ കുറയ്ക്കാനും മാക്സിമം എഞ്ചിൻ കോമ്പാക്റ്റ് ആക്കാനും ആണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ഈ കൗണ്ടർ ബാലൻസ് ഷാഫ്റ്റിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. അത് മെയിൻ ക്രാങ്ക് ഷാഫ്റ്റുമായിട്ട് വളരെയധികം അടുത്താണ് ഇരിക്കുന്നത്. കൂടാതെ മെയിൻ ക്രാങ്ക് ഷാഫ്റ്റിനെക്കാട്ടും കുറച്ച് താഴെയാണ് ഇരിക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ഓവറോൾ എഞ്ചിൻ ഡൈമെൻഷൻ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് കുറയ്ക്കാൻ വേണ്ടി. കൂടാതെ തന്നെ ഈ ബാലൻസർ ഷാഫ്റ്റിൻ്റെ വെയിറ്റ് പാസ് ചെയ്യുന്നത് മെയിൻ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ വെയിറ്റിൻ്റെ ഇടയിൽ കൂടിയാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ എഞ്ചിൻ മാക്സിമം കോമ്പാക്റ്റ് ആക്കാനും കൂടാതെ അതിൻ്റെ കൂടെ തന്നെ മാസ് സെൻട്രലൈസേഷൻ മാക്സിമം ആയിട്ട് കൂട്ടാനും വേണ്ടിയാണ്. CBR ക്രാങ്ക് ഷാഫ്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഫ്ലെയിങ് ബിയറിംഗ് ആണ്. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുന്നത് പ്ലെയിൻ ബിയറിംഗിൽ കൂടെയാണ്. അതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ ക്വൈറ്റർ ആയിട്ടുള്ള ഓപ്പറേഷൻ ആയിരിക്കും, വൈബ്രേഷൻലെസ് ആയിരിക്കും. കണക്ടിംഗ് റോഡിൻ്റെ ഏറ്റവും വലിയ ഭാഗം കറങ്ങുന്നതും ഒരു നീഡിൽ ബിയറിംഗിൽ കൂടെയാണ്. അതിൻ്റെ പർപ്പസും സെയിം തന്നെ. ഹോണ്ട ആദ്യമായിട്ടാണ് ഒരു സിംഗിൾ സിലിണ്ടർ മോട്ടോർ സൈക്കിളിലെ ക്രാങ്ക് ജേർണലിൽ ഒരു മെറ്റൽ ബിയറിംഗ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഒരു കാസ്റ്റ് അയൺ ബുഷിങ്ങും ക്രാങ്ക് ബിയറിംഗിൽ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ റിജിഡിറ്റി കൂട്ടാനും ക്വൈറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനും വേണ്ടിയാണ്. ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ എവിടെയൊക്കെ റെസിസ്റ്റൻസ് കുറയ്ക്കാവോ, വൈബ്രേഷൻ കുറയ്ക്കാവോ, ക്വൈറ്റർ ആയിട്ടുള്ള ഓപ്പറേഷൻ ആക്കാവോ, അതെല്ലാം ഈ എഞ്ചിനകത്ത് ഹോണ്ട ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഏതൊരു റൈഡിംഗ് കണ്ടീഷൻ ആണെങ്കിലും ഏത് രീതിയിലുള്ള RPM റേഞ്ച് ആണെങ്കിലും വളരെ സ്മൂത്തായിട്ടും വൈബ്രേഷൻ ലെസ്സും ആയിട്ടുള്ള പെർഫോമൻസും CBR ഹോണ്ട കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി CBR 250 പ്രൊഡക്ഷൻ മോഡൽ ആദ്യമായിട്ട് അൺബീൽഡ് ചെയ്യുന്ന തായ്ലൻഡിലാണ്. അത് ഇന്റർനാഷണൽ മോട്ടോർ എക്സ്പോ 2010 നവംബർ 27 ആയിരുന്നു. അന്നാണ് നമ്മൾ ശരിക്കും പ്രൊഡക്ഷൻ മോഡലായിട്ടുള്ള വണ്ടി എല്ലാവരും കാണുന്നത്. അത് ഹോങ്കോങ്ങില് നവംബർ 28 അൺബീൽഡ് ചെയ്തു. പിന്നെ ഗ്ലോബൽ മോഡൽസ് ആയിട്ടുള്ള CBR 250 തായ്ലൻഡിലെ തായ് ഹോണ്ട മാനുഫാക്ചറിംഗ് എന്ന കമ്പനിയിലാണ് നിർമ്മിച്ചത്. അതിൻ്റെ സെയില് നവംബറിൽ തന്നെ തുടങ്ങിയിരുന്നു. അതിനുശേഷം ജപ്പാനിൽ 2011 ഇതിൻ്റെ പ്രൊഡക്ഷനും സെയിലും ആരംഭിച്ചത്. ഇനി നമ്മുടെ ഇന്ത്യയിലെ കാര്യം, ഇന്ത്യയിൽ സെയിൽ ചെയ്ത എല്ലാ CBR 250 ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതാണ്. മാത്രമല്ല അത് സൗത്ത് അമേരിക്കയിലോട്ട് എക്സ്പോർട്ടും ചെയ്തിരുന്നു. അതായത് ഇന്ത്യക്ക് വേണ്ടിയും സൗത്ത് അമേരിക്കയ്ക്ക് വേണ്ടിയും CBR 250 മാനുഫാക്ചറിങ് ചെയ്തത് HMSI ആയിരുന്നു, ഹോണ്ട മോട്ടോർസൈക്കിൾസ് ആൻഡ് സ്കൂട്ടേഴ്സ് ഇന്ത്യ.
CBR 250 ജപ്പാൻ എൻജിൻ, തായ്ലൻഡ് എൻജിൻ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇന്ത്യയിൽ നിർമ്മിച്ച വണ്ടികൾ തന്നെയായിരുന്നു. ഞാനും എൻ്റെ CBR 250 ഒരു യൂസ്ഡ് ബൈക്ക് എടുക്കുന്നതിനെ പറ്റിയുള്ള വീഡിയോയ്ക്കകത്തും പറഞ്ഞിട്ടുണ്ട്. 2011 മുതൽ 13 വരെയുള്ള മോഡൽസ് CKD യൂണിറ്റ് ആണ്. പക്ഷേ ഒരു വ്യൂവർ വന്നിട്ട് ഒരു കമൻറ്റ് ഇട്ടു, അത് CKD യൂണിറ്റ് അല്ല ഇന്ത്യൻ മാനുഫാക്ചേർഡ് തന്നെയാണ് പറഞ്ഞപ്പോഴാണ് എനിക്കും മനസ്സിലായത്. അതിനുശേഷമാണ് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചത്. അപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പം വളരെ കുറച്ച് പാർട്സ്, അതായത് എനിക്ക് തോന്നും നിസിൻ കാലിബറും ABS സിസ്റ്റവും അങ്ങനെയുള്ള കുറച്ച് വളരെ കാര്യങ്ങൾ മാത്രമേ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് കിട്ടിയ വളരെ ചെറിയ കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തത്. CBR വിശേഷങ്ങളുമായിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ലവ് യുവർ മെഷീൻ, ലവ് യുവർ സെൽഫ്, ടേക്ക് കെയർ, ബൈ ബൈ.